ഹായ് പ്രിയ കൂട്ടുകാരെ, നമ്മളിന്ന് നാലാം ക്ലാസ്സിലെ മലയാളം നാലാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ പാഠമായ നെഹ്റു ട്രോഫി വള്ളംകളി ഈ പാഠഭാഗത്തെ ഒരു പ്രവർത്തനമാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്ന ഈ പാഠത്തെ വള്ളംകളിയുടെ ഒരു ദൃക്സാക്ഷി വിവരണമുണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളിയുടെ, നമ്മൾ സാധാരണ കളിക്കാറുള്ള ഒരു കളിയെക്കുറിച്ച് ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം, അതൊരു കളിയാകാം അല്ലെങ്കിൽ ഒരു മത്സരമാകാം, ആ സംഭവം അത് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നടത്തുന്ന നല്ല വ്യക്തമായ വിവരണമാണ് ദൃക്സാക്ഷി വിവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നേരിൽ കാണുന്ന ഒരു പ്രതീതിയാണ് അത് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. ആ മത്സരം അവർ നേരിട്ട് കാണുന്നില്ലെങ്കിലും അവർ നേരിൽ കാണുന്ന ഒരു പ്രതീതി ആ വിവരണത്തിൽ നിന്നും ലഭിക്കും. അതിനെയാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത്. ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒന്ന്, ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കണം. അതിനു അനുയോജ്യമായ ഭാഷയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. സംഭവിക്കുന്ന കാര്യങ്ങൾ അതേ സമയത്ത് വിവരിക്കണം. ഓരോ സംഭവവും, ഒരു കളിയാണെങ്കിൽ ആ കളിയിൽ നടക്കുന്ന ഓരോ സംഭവവും തത്സമയത്ത് തന്നെ വിവരിക്കണം. കേൾക്കുന്ന ആൾക്ക് നേരിൽ കാണുന്ന പ്രതീതി ഉണ്ടാകണം. അത് വിശദീകരിക്കുന്ന സമയത്ത് വളരെ ദൂരെയുള്ള ആളുകളായിരിക്കും ഇത് കാണുന്നത്, കേൾക്കുന്നത്. അപ്പോൾ അത് നേരിൽ കാണുന്ന, തൻ്റെ കൺമുമ്പിൽ കാണുന്ന, കളി കാണുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം ഭാഷ പ്രയോഗിക്കേണ്ടത്. ചടുലമായ ഭാഷാ പ്രയോഗം വേണം. കളിയൊക്കെ ആകുമ്പോൾ ഓരോ സ്റ്റെപ്പും പോകുമ്പോൾ ആ സ്റ്റെപ്പിനനുസരിച്ചുള്ള ഭാഷാ പ്രയോഗം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ലളിതവും ആസ്വാദ്യകരവുമായ ഭാഷ ഉപയോഗിക്കണം. ഭാഷയിൽ സൂക്ഷ്മാംശങ്ങൾ, കളിയുടെ സൂക്ഷ്മാംശങ്ങൾ വിട്ടുപോകരുത്. സൂക്ഷ്മാംശങ്ങൾ വിട്ടുപോകാതെ വിശദീകരിക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടായിരിക്കണം ദൃക്സാക്ഷി വിവരണം നടക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ദൃക്സാക്ഷി വിവരണം പൂർണ്ണമാകുകയുള്ളൂ. നമുക്ക് ഇവിടെ ഒരു കളിയുടെ ദൃക്സാക്ഷി വിവരണം നോക്കാം. ഇതാണ് കബഡി കളിയാണ് നമ്മൾ തത്സമയ വിവരണം അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണം നടത്തുന്നത്. നോക്കൂ, ഒന്ന് വായിച്ചു നോക്കാം. പ്രിയ കൂട്ടുകാരി, ആവേശകരമായ കബഡി മത്സരത്തിന് നമ്മുടെ വിദ്യാലയം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. മത്സരാർത്ഥികളെ ആവേശത്തോടെ വരവേൽക്കാൻ കാണികളും കളിസ്ഥലവും ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. നാലാം തരം എ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും നാലാം തരം ബി ക്ലാസ്സിലെ വിദ്യാർത്ഥികളും തമ്മിലുള്ള മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭം കുറിക്കുകയാണ്. ഇരു ക്ലാസ്സുകളിലെയും ആൺകുട്ടികളാണ് ഇന്നത്തെ മത്സരത്തിൽ ഈ ഗ്രൗണ്ടിൽ അണിനിരക്കുന്നത്. ഇതാ കളിക്കാരെല്ലാം കളിക്കളത്തിലെത്തിക്കഴിഞ്ഞു. ഇരു ടീമുകളും മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. ഇരുഭാഗത്തും ചെറുചെറുക്കുള്ള ചുണക്കുട്ടികൾ. ഇതാ അവർ നാലു പേർ വീതം രണ്ട് ടീമായി തിരിഞ്ഞു കഴിഞ്ഞു. കളിക്കളത്തിന് ചുറ്റും കുട്ടികളെല്ലാം വളരെ ആവേശത്തോടെ ടീമുകൾക്ക് ആവേശം പകരനായി നിരന്നു കഴിഞ്ഞു. കളി ആരംഭിക്കാനുള്ള വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. നാല് എ ക്ലാസ്സിലെ മധുവിന്റെ മുന്നേറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എതിരാളികൾക്ക് നേരെ തന്ത്രപരമായ ചുവടുവെപ്പുകളാണ് മധു നടത്തുന്നത്. വളരെ വിദഗ്ധമായി എതിർ ടീമിന്റെ കളത്തിലൂടെ നീങ്ങുകയാണ് മധു. അതാ ഒരു നിമിഷം എതിർ ടീമിലെ ഒരാളെ മധു മിന്നൽ വേഗത്തിൽ പുറത്താക്കി കഴിഞ്ഞു. അവര് ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയാത്ത അധിക സമയം പാഴാക്കാതെ മധു സ്വന്തം കളത്തിലേക്ക് തന്നെ മടങ്ങിക്കഴിഞ്ഞു. കാണികൾ ആവേശഭരിതരായി ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നാല് ബിയുടെ ഊഴമാണ്. എതിരാളികളെ നേരിടുന്നതിനായി ആരെയാണ് അവർ പറഞ്ഞേക്കുക എന്ന തന്ത്രം മെനയുന്നത് നമുക്ക് കാണാം. ഇതാ നാല് ബിക്ക് വേണ്ടി ഇർഷാദി ഇറങ്ങിക്കഴിഞ്ഞു. ശരവേഗത്തിൽ ഇർഷാദി എതിർപൂർമുഖത്തെത്തിക്കഴിഞ്ഞു. എതിരാളികളെ ഒരാളെയെങ്കിലും വീഴ്ത്തുക എന്ന ലക്ഷ്യവുമായി അല്പസമയം നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇർഷാദിന് കഴിഞ്ഞെങ്കിലും ശത്രുവിനെ വീഴ്ത്താനുള്ള എ ക്ലാസിന്റെ തന്ത്രത്തിൽ ഇർഷാദ് അകപ്പെട്ടിരിക്കുന്നു എന്ന് കരുതാം. ഇതാ നിമിഷം നേരം മാത്രം ചടുലമായ നീക്കത്തിൽ എ ക്ലാസ്സിലെ അരുൺ ഇർഷാദിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ടീമംഗങ്ങളെല്ലാവരും കൂടി ഇർഷാദിനെ കീഴ്പ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
കാണികൾ ആവേശഭരിതരാണ്. വെയിലിന്റെ ശക്തി അല്പം കൂടിയിട്ടുണ്ടെങ്കിലും മത്സരത്തിന്റെ ആവേശത്തെ അതൊട്ടും ബാധിക്കുന്നില്ല. മത്സരം തുടരുകയാണ്. ഇതാണ് കൂട്ടുകാരെ ഒരു കബഡി മത്സരത്തിന്റെ തത്സമയ വിവരണം അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണം. ഇതിൽ നേരത്തെ പറഞ്ഞ ഭാഷാ നിബന്ധനകളും ചടുലതയും ഒക്കെ പരമാവധി പ്രയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂട്ടുകാർ ഇതിൽ നന്നായി ഇത്തരത്തിലുള്ള കളികളുടെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ അത് തയ്യാറാക്കി ടീച്ചറെ കാണിച്ചു കൊടുക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് പാഠഭാഗങ്ങളുടെ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.